നമസ്കാരം. കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് പൂഞ്ഞാറിൽ നിന്ന് വിജയിച്ചത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ്. മുന്നണി സ്ഥാനാർത്ഥികൾ കടുത്ത മത്സരം കാഴ്ചവെച്ച പൂഞ്ഞാർ ഡിവിഷനിൽ അട്ടിമറി വിജയമാണ് ഷോൺ ജോർജ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കും വിധമാണ് ജനപക്ഷ സ്ഥാനാർത്ഥി പൂഞ്ഞാറിൽ വിജയക്കൊടി പാറിച്ചത്. ഷോണിന്റെ വിജയം മറ്റൊരു ചരിത്ര നേട്ടം കൂടിയാണ്. സംസ്ഥാനത്ത് ത്രിതല സംവിധാനം നിലവിൽ വന്ന ശേഷം ആദ്യമായാണ് മൂന്ന് മുന്നണികൾക്കും പുറത്തുനിന്നുള്ള ഒരാൾ വിജയിക്കുന്നത്. പൊതു തിരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥിയായി പുതുമുഖമാണെങ്കിലും എല്ലാവർക്കും സുപരിചിതനാണ് ഷോൺ ജോർജ്. കഞ്ഞി തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനത്തോടെ പിതാവിന്റെ പാതയിലൂടെയാണ് തന്റെയും യാത്രയെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ 20 വർഷമായി തുടരുന്ന പൊതുപ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം മക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ലെന്ന് ഷോൺ ജോർജ് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി പി സി ജോർജ് മത്സരിക്കില്ലെന്നും ഷോൺ ജോർജ് പകരക്കാരനായി എത്തുമെന്നും അഭ്യൂഹം ഉണ്ടായിരുന്നു. എന്നാൽ അതിനു മുന്നേ ഷോൺ ജോർജ് മത്സര രാഷ്ട്രീയത്തിൽ സജീവമാവുകയാണ്. ഷോണടക്കം 4 പേരാണ് ജനപക്ഷത്തിനു വേണ്ടി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചത്. യു ഡി എഫ് സ്ഥാനാർത്ഥി വി ജെ ജോസ് വലിയ വീട്ടിലിനെയാണ് ഷോൺ പരാജയപ്പെടുത്തിയത്. ജനപക്ഷം യുവജന വിഭാഗം നേതാവാണ് ഷോൺ ജോർജ്. ആദ്യമായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗം നേതാവായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് യുവജനക്ഷേമ ബോർഡ് ഡയറക്ടറുമായിരുന്നു. ജനപക്ഷം രൂപം കൊണ്ട ശേഷം മലയോര മേഖലകളിലെ പഞ്ചായത്തുകളിൽ പാർട്ടി കരുത്ത് തെളിയിച്ചു. ജില്ലാ പഞ്ചായത്തിലെ പൂഞ്ഞാർ ഡിവിഷൻ നിലവിൽ ജനപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന്റെ നിർമ്മല ജിമിയെ 600 വോട്ടിനാണ് ജനപക്ഷം സ്ഥാനാർത്ഥി ലിസി സെബാസ്റ്റ്യൻ ഇവിടെ പരാജയപ്പെടുത്തിയത്. പാലാ പൂഞ്ഞാർ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തലപ്പലം, തിക്കോയി, തലനാട്, മൂന്നിലവ്, പൂഞ്ഞാർ, തിടനാട്, മേലുകാവ് പഞ്ചായത്തുകളാണ് പൂഞ്ഞാർ ഡിവിഷനിലുള്ളത്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഡിവിഷനായ ഇവിടെ 80,000 അടുത്ത് വോട്ടർമാരുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ മൂന്ന് മുന്നണികളെയും ഞെട്ടിച്ചാണ് സർവ്വസ്വതന്ത്രനായി നിന്ന പി സി ജോർജ് ഗംഭീര വിജയം നേടിയത്.